നമസ്കാരം ഉച്ച വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം വെച്ച സർക്കാർ നടപടിക്കെതിരെ മണലൂർ സബ് ട്രഷറിയിലേക്ക് കേരള എൻ ജി ഒ അസോസിയേഷൻ നാട്ടിക ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർമ്മ നടത്തി സംസ്ഥാന കൗൺസിൽ അംഗം കെ ടി ജയേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ദേവസി ദേവസ്വം ആമുഖ പ്രസംഗം നടത്തി ബ്രാഞ്ച് പ്രസിഡന്റ് സ്വപ്ന അധ്യക്ഷത വഹിച്ചു പ്രശാന്ത് ോയ് രാജ്കുമാർ എന്നിവർ പ്രസംഗിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ധർണയിൽ പങ്കെടുത്തു റമദാൻ വ്രതം ആഘോഷമാക്കുന്നവർ ഗാസയിലെ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളുടെ നിലവിലുകൾ ഓർക്കണമെന്ന് വടനപ്പള്ളി ജുമാ മസ്ജിദ് ഗതി ഉമർ ഭാഗവി പഴയന്നൂർ അഭിപ്രായപ്പെട്ടു തലിക്കുളം ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച മർഹബയ്യ ഷഹറമാൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റമദാൻ വ്രതം ആഘോഷമല്ല അനുഷ്ഠാനമാണെന്നും മനുഷ്യ ശരീരത്തിലെ തിന്മകൾക്കെതിരെ നന്മകൾ കൊണ്ട് ചെയ്യുന്ന ശുദ്ധീകരിക്കുകയാണ് വ്രതാചരണം കൊണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനാചാരങ്ങളും ആഘോഷങ്ങളും കൊണ്ട് വ്രതവിശുദ്ധിയെ നാം മലീമസമാക്കരുതെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു തലിക്കുളം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ റിലീഫ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു ദാറുൽ മുജ്തബ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്നും ഖുറാൻ മനഃപ്പാഠമാക്കിയ ഹാഫിൽ മുഹമ്മദ് സഹ്വാന് ചടങ്ങിൽ സ്നേഹാദരവും നൽകി ജനറൽ സെക്രട്ടറി കെ എസ് റമദുള്ള ദുബായ് കെ എം സി സി നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ എടശ്ശേരി പി എം അബ്ദുൾ ജബ്ബ വി സി അബ്ദുൽ ഗഫൂർ വി കെ നാസർ കെ കെ ഹംസ എച്ച് നാസർ എന്നിവർ സംസാരിച്ചു ദേശീയ സേവാ ഭാരതി എല്ലാ വർഷവും ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തി വരാറുള്ള സേവാനിധി സമാഹരണത്തിന്റെ ജില്ലയിൽ ഉദ്ഘാടനം നടത്തി കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കിരീടം നേടിയ മുൻ ക്യാപ്റ്റൻ രാഹുൽ രാജിൽ നിന്നും രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ് വ്യവസ്ഥാ പ്രമുഖ് പി ജി ശശികുമാർ സേവാനിധി സ്വീകരിച്ചു സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ വി രാജു ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ സംഘടനാ സെക്രട്ടറി പി എം രാംപ്രസാദ് ജി സാമാജികം കൺവീനർ എ കെ വാസുദേവൻ വാടാനപ്പള്ളി സേവഭാരതി പ്രസിഡന്റ് പി ആർ സജീവൻ സെക്രട്ടറി കെ രാഹുലൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം വാടാനപ്പള്ളി മണ്ഡൽ കാര്യവാഹക് സതീഷ് ജി തുടങ്ങിയവർ നേതൃത്വം നൽകി ധനസമാഹരണത്തിനുള്ള ഗൃഹസമ്പർക്ക യജ്ഞം ഈ മാസം എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നടത്തി സേവാനിധി സമാഹരിക്കും ഒരാഴ്ച കേന്ദ്ര ും സമർപ്പണത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഈ ശിവരാത്രി ദിനത്തിൽ സേവന പ്രവർത്തനത്തിനു വേണ്ടിയുള്ള നിധി സമാഹരണമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പഠനമികവിന് ഇന്നോവേറ്റീവ് സ്കൂൾ അവാർഡ് നേടിയ വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിൽ അനുമോദന സദസ്സും വാർഷികാഘോഷവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷൈനി സജിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ എൻറ്റോമെൻറ്റുകൾ വിതരണം ചെയ്തു ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡ് എം എ ശ്രീദേവിയും ഇന്നോവേറ്റീവ് ടീച്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ഷാനി അസീസും ഏറ്റുവാങ്ങി എൽ കെ ജി യു കെ ജി ക്ലാസ്സിൽ നടത്തിയ സ്റ്റേറ്റ് ലെവൽ ടാലന്റ് ടെസ്റ്റിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും സമ്മാനിച്ചു സി എസ് ശ്രീലക്ഷ്മി ജസ്റ്റിൻ തോമസ് കെ വിജയൻ രശ്മി ഷിജോ ആരാൾ സുബ്രഹ്മണ്യൻ മനീഷ ജിജിൽ പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് സ്കൂൾ ലീഡർ വരധലക്ഷ്മി സി പി എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിൽ പഠനോത്സവവും പലഹാരമേളയും നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് എം എസ് സജീഷ് അധ്യക്ഷത വഹിച്ചു ചെക്ക് സ്വദേശികളായ നിക്കി അലേഷ് ദമ്പതികളും ജർമ്മൻ സ്വദേശികളായ ക്ലൗജിയ ബേൺഡ് ദമ്പതികളും പൂർവ്വ വിദ്യാർത്ഥിയായ ഉദയൻ ആലക്കലും സന്നിഹിതരായിരുന്നു അധ്യാപിക അമ്പിളി പഠനോത്സവത്തെക്കുറിച്ച് വിശദീകരിച്ചു പ്രധാന അധ്യാപകൻ കെ ആർ ബൈജു സ്റ്റാഫ് സെക്രട്ടറി പി എൻ നിത്യകല സ്കൂൾ ലീഡർ നന്ദന ഗിരീഷ് ജനറൽ ക്യാപ്റ്റൻ അനുമുക ഉദയൻ ആലക്കൽ എന്നിവർ സംസാരിച്ചു മണലൂർ സെന്റ് തിരേസസ് യു പി സ്കൂളിലെ പഠനോത്സവം നടത്തി കാഞ്ഞാടി സിംല മോളിൽ നടത്തിയ പഠനോത്സവം മണലൂർ ക്ഷേമ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ വെസ്റ്റ് എഇഒ ബിജു പി ജെ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക അസിസ്റ്റർ വിനി ആമുഖ പ്രസംഗം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു സെന്റ് ഗോൺവെന്റ് യു പി സ്കൂളിൻ്റെ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് ഇവിടെ കാഞ്ഞാണി സിന്താ മാളിൽ വെച്ച് അരങ്ങേറുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ നേടിയിട്ടുള്ള അക്കാദമിക് നേട്ടങ്ങളും അതുപോലെ തന്നെ മറ്റു പാഠ്യേതര വിഷയങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം ഒട്ടാകെ ബി ആർ സിയുടെ നേതൃത്വം നടക്കുന്ന ഈ പരിപാടി നമ്മുടെ ഈ ഗവൺമെൻറ്റ് യു പി സ്കൂള് കഞ്ചാരാസ് ഗവൺമെൻറ് യു പി സ്കൂള് പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും ഒക്കെ നല്ല രീതിയിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് പിന്തുണയുമായിട്ട് അവരുടെ മാനേജ്മെൻറ്റും ഒപ്പം തന്നെ മികവുറ്റ അധ്യാപകരുണ്ട് അങ്ങനെ ഈ പരിപാടി അവരുടെ ഈ പൊതുജന മധ്യത്തിൽ തുറന്നുകാട്ടിക്കൊണ്ട് െസിക്കുന്നു ഇതോടുകൂടി ഗ്രാമി ഉച്ച വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം